പാണക്കാട് തങ്ങൾക്ക് ഓണപ്പുടവയും സമ്മാനങ്ങളും പണക്കിഴിയുമായി ഇന്നലെ എത്തിയത് ഒരു തന്ത്രി കുടുംബം. മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ തെക്കനിയടുത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഓണക്കോടിക്കൊപ്പം പായസവും ശർക്കര വരട്ടിയും ഉണ്ണിയപ്പവും സമാധാനത്തിന്റെ ചിഹ്നമായ ഒലിവ് മരത്തിന്റെ തൈയും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് എത്തിച്ചു നൽകിയത്. മുതുവല്ലൂർ ക്ഷേത്ര നവീകരണത്തിന് പിന്തുണയുമായി പാണക്കാട് കുടുംബവും ലീഗ് നേതൃത്വവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. തന്ത്രി കുടുംബം കൈമാറിയ പണക്കിഴി കൊണ്ടോട്ടി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് യൂണിറ്റിന് കൈമാറി. എസ് മഹേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ഓണക്കാലത്തെ മുതുവല്ലൂരിലെ തന്ത്രി സൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പാണക്കാട്ടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി അവിടെ തന്ത്രിയാണ്. അദ്ദേഹം പാണക്കാട്ടേക്ക് എത്തി. ഓണക്കോടിയുണ്ട്, ഓണപ്പുടവയുണ്ട്, ഒപ്പം ഉണ്ണിയപ്പവും പായസവും ഒപ്പം ഒലീവ് മരവും സമാധാനത്തിൻ്റെ സന്ദേശവും ഒക്കെയായി വന്നു. ഒപ്പം ഫണ്ടിലേക്ക് ഒരു തുകയും കൈമാറി, ഒരു പണക്കിഴിയുമായാണ് എത്തിയിരിക്കുന്നത്. ഇത് ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിലുപരി ഇപ്പോൾ വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു ഒക്കെ പശ്ചാത്തലം കൂടി പറയുന്നുണ്ട്. ആഘോഷം എന്നുള്ളത് സ്നേഹത്തിൻ്റെ പങ്കുവെപ്പാണ്. അതാണിപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. ഉണ്ണിയമ്പുതിരി എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും. ക്ഷേത്രത്തിലെ പരിപാടികൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഞങ്ങളവിടെ പോകാറുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ സഹായവും നമ്മുടെ ആളുകളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷാവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരാനായി വന്നിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണല്ലോ ഇനി വരാനിരിക്കുന്നത്. ആദ്യമത ഭേദമന്യേ മാവേലി നാടിൻ്റെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് ദുരന്തത്തിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു. അപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ്. ഇത് അതിൻ്റേതായ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഓണ ആഘോഷവും. ഏതായാലും സന്തോഷമുണ്ട് നമ്പൂതിരിയുടെ ഈ ഹൃദയപൂർവമായ അവർ കടന്നുവരവ്. അദ്ദേഹത്തിൻ്റെ ആശംസകൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നേർന്നിട്ടുള്ള അതിനെ ഞാൻ ഹൃദയപൂർവ്വം അതിനെ സ്വീകരിക്കുകയാണ്. തിരിച്ച് അവർക്കും മലയാളികൾക്ക് മുഴുവനും ഓണാശംസകൾ ഞാൻ തിരിച്ചു നേർന്നു. നമ്പൂതിരിപ്പാട് ഞാൻ ഒരു എനിക്കൊരു പണക്കിഴി സമ്മാനിച്ചിട്ടുണ്ട്. അതൊരു സന്നദ്ധ സേവനത്തിൻ്റെ ഭാഗമായി, ഒരു ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്. ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ കൊണ്ടോട്ടിയിൽ അവർക്ക് ഞാനത് നൽകിയിരിക്കുകയാണ്. ഭാഗമായിട്ട് തന്ത്രിയുടെ ആളായിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ്? ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിരുന്നു. തങ്ങളുടെ അടുത്തേക്ക് വരാനും തങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും ഒക്കെ കഴിയണം എന്നുള്ള അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി ഞാൻ സമ്മതിച്ചു. ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ ഇതിന് ഈ കുറിയിലത്തെ ഓണവും തിരുനബിയുടെ ജന്മദിനവും ഒക്കെ കൂടി എല്ലാവർക്കും ഒരു സന്തോഷപ്രദമാണെങ്കിലും പിന്നെ മറ്റേ പ്രളയത്തിൻ്റെ ഒരു ദുഃഖം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പങ്കെടുത്ത് ഈ മഹാത്മാവിൻ്റെ ഈ സന്നിധിയിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ സന്തോഷം. പ്രതീക്ഷയും വലിയ സന്തോഷവും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പാണക്കാട് നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.